மலபார் மசாலா. രാജേഷ് പറയുന്ന ആരാ ഉള്ളത് പറ ഇന്ന് ആണാണോ പെണ്ണാണോ ചേച്ചി ഡിസൈഡ് ചെയ്യും. ഇന്ന് എന്തായാലും ഗസ്റ്റ് ഉണ്ട്. കാരണം രണ്ട് കാക്ക അപ്പറേ ഇപ്പറേ ഇരുന്ന് കരഞ്ഞു. അപ്പഴാണ് ഉറപ്പിച്ചു ഇന്ന് ഗസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം. കറക്റ്റ് ചേച്ചി. കാക്ക വെറുതെ കരയില്ല. ഗസ്റ്റ് ഉണ്ട്. ഉണ്ടല്ലേ. ആരാന്ന് എനിക്കാണെ അറിയാഞ്ഞിട്ട് സമാധാനമില്ല. സത്യം മേലാ ചേച്ചി. മേൽ മേലാ മേലാണ്. സന്തോഷായി. എത്തി ചേച്ചി. എത്തിയോ? എവിടെ? ഇല്ല ഗസ്റ്റ് എത്തി ചേച്ചി. എവിടെ എത്തി ചേച്ചി? ആരെ വിളിക്കാനുണ്ട്? ആരെയാണ്? ശരി ചേച്ചി, ഞാൻ വിളിച്ചിട്ട് വരാം. ഇപ്പൊ അങ്ങനെ സങ്കടപ്പെടണ്ട, ഞാൻ വിളിച്ചിട്ട് വരാം. എത്തി ആരാണോ ഇവപ്പേ. രാജേഷ് ഗബ്ബാറിന് വേണ്ടിയാണോ ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ? ആണോ? സുഗുണാ, റസിയ, ഇതെല്ലാം അങ്ങ് മാറ്റിക്കോ. എലുമ്പിപ്പുളി ഇല്ലേ, എലുമ്പിപ്പുളി അത് മാത്രം മതി ഇവിടെ. മുക്കുരു കൊണ്ടാലും ഉണ്ടാകും എബി പ്രയോജനം. ഒക്കത്തിപ്പിന്റെ അരിപ്പു, നൂ വെള്ളിപ്പൂരി കാൽസു, നൂ ചട്ടിരിപ്പു, വെൺകെ ടിപ്പ് റെഡി ചെയ്യാലി. ആഹാ, പ്രഷർ പെട്ടെന്ന് പേടിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ, മൂന്ന് മരുമക്കളുണ്ട്, ഒരു പ്രയോജനവും ഇല്ല. നീ പോയി മാവരിക്ക്, നീ പോയി ചമ്മന്തി ഉണ്ടാക്ക്, നമ്മുടെ ടിഫിൻ ബോക്സ് പെട്ടെന്ന് റെഡിയാക്കണം എന്നുള്ളതാണ് എൻ്റെ മീനിങ്. ഇത് ഞാനൊരു ആഡ് ചെയ്തതാണ്, തെലുങ്ക്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായപ്പോ? ഈ ഡയലോഗാണ് എന്നോട് ഇത്ര നേരം പറഞ്ഞു. ഞാൻ എന്തൊക്കെയോ മേടിച്ചു. പോട്ടെ, എനിക്ക് ആരില്ലെങ്കിൽ, എനിക്ക് ഇവിടെ ഉള്ള ആരും ഇപ്പൊ ഗസ്റ്റ് ആരും ഇല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും നമ്മൾ ഒന്നല്ലേ, ഒന്നും അല്ലെങ്കിലും നമ്മൾ ഈ മലബാർ മസാല ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കണ്ടേ? പിന്നെ നിങ്ങൾക്ക് രാജേഷിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? അയ്യോ, ഒരിക്കലും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്നും മാറ്റണ്ട, മാറ്റണ്ടേ, ഒന്നും മാറ്റണ്ട. നമ്മുടെ രാജേഷ് അല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കാം. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു, ഞാൻ എങ്ങനെയൊക്കെ വേണം ഉണ്ടാക്കുക, എങ്ങനെയൊക്കെയാണ് കഴിക്കുക അല്ലേ, നമ്മൾ എങ്ങനെയൊക്കെ ഉണ്ടാ പ്രഷർ കൊടുത്ത ഒരു ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറയാം. ഓക്കെ. അപ്പൊ ഞാനിതേ ബീഫ്, സവോള എന്നും പറയുന്ന പോലെ സവോള, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപൊടി, മുളക് പൊടി, ഗരം മസാല, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. രാജേഷേ, യെസ് ചേച്ചി, സ്റ്റൗ കത്തിക്കൂ. റെഡി ചേച്ചി, റെഡി ചേച്ചി. ആ, കുക്കർ എടുത്ത് തുറന്നിട്ട് അങ്ങോട്ട് വെച്ചു. ഞാനിപ്പോ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. വെളിച്ചെണ്ണ, നമ്മൾ ഇവിടെ ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ അതൊരു വെളിച്ചെണ്ണക്കകത്ത് ഉണ്ടാക്കിയില്ല, അതിന്റെ ഒരു രുചി നമുക്ക് കിട്ടത്തുള്ളൂ. അത് നമുക്ക് വേറെ ഏത് ഓയിൽ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയാലും അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. നമ്മളിപ്പോൾ ചിലത് പറയും ഡാൽഡ, അല്ലെങ്കിൽ നമ്മൾ പല പലഹാരങ്ങളും അല്ലെങ്കിൽ കറികൾ വെക്കുമ്പോൾ പറയും പകരം നമുക്ക് ഡാൽഡ ഉപയോഗിക്കാം, വെജിറ്റബിൾ എണ്ണ ഉപയോഗിക്കാം എന്നൊക്കെ പറയും. പക്ഷെ ഞാനത് പറയത്തില്ല ഇതിനകത്ത്. കാരണം ബീഫ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഒരു ഫ്ലേവർ. ഫ്ലേവർ അല്ല ഈ കടുക്. അവിടെ എന്താ രാജേഷ്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനു മുമ്പ് എല്ലാ സാധനം വെക്കണമെന്ന്? ചേച്ചി എന്നോട് പറഞ്ഞതാണ്, ഞാനാണ് പറഞ്ഞത്. സ്പൂൺ ദാ, സ്പൂൺ ദാ. ചേച്ചി, ഞാൻ കടുക് ഇട്ടു. ആ കടുക് ഇട്ട് പൊട്ടിക്കോട്ടെ. പൊട്ടിയില്ലെങ്കിൽ ഒരു എനിക്ക് പൊട്ടണം, സമാധാനം സമാധാനമുള്ളൂ. എന്റെ ആശേ, പേരെന്തൊക്കെയാണ് അവനെ?
അല്ല ചേച്ചി, ഞാൻ ഈ ഫുഡ് ഇങ്ങനെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സൂപ്പർ സ്റ്റാർസിൽ ഫുഡിന് വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് മമ്മൂക്ക അല്ലേ. ബോഡി കെയർ എടുക്കുന്ന ആളാണ്, വളരെ കെയർഫുൾ ആണ് അല്ലേ. അപ്പൊ ചേച്ചി ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഏതാണ് ഫസ്റ്റ് പടം? ഫസ്റ്റ് പടം ഞാൻ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കുന്ന ഉദ്യാന പാലകൻ എന്ന പടമാണ് അഭിനയിച്ചത്. അതാണ് മലയാള സിനിമയിൽ എന്നെ ഞാനാക്കിയ ഒരു പടം. സ്ക്രിപ്റ്റ് ലോഹിതദാസ് ആണ്, ബാനർ സെവനാറ്റ്സ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ വേണുവേട്ടനാണ്, നമ്മുടെ ദേയൊക്കെ ഡയറക്ടർ വേണുവേട്ടനാണ്. ഒരു മലയാള സിനിമയുടെ ആർട്ടിസ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും വമ്പൻ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര ഒരു സവിശേഷതയുടെ ഒരു പടമായിരുന്നു ഉദ്യാന പാലകൻ. അതിൽ മമ്മൂക്കയുടെ ചേച്ചിയായിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചത്. എൻ്റെ ഭർത്താവായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. കൊച്ചിൻ ഖനീഫ എന്നെ ഖനീഫിക്ക ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു, സ്മരിക്കുന്നു. ഖനീഫിക്കായിരുന്നു എൻ്റെ ഭർത്താവായിട്ട്. ഒരു മിനിറ്റ്, നമുക്ക് അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരാം. വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക്, എരിവൊക്കെ ഇഷ്ടാനുസരണം ഉള്ളവർ അത്ര മാത്രം. തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ കടുക്കിടുന്നതിന് മുമ്പ് നമുക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഒന്ന് വറുത്ത് നമുക്കിടാം. അപ്പോൾ കുറച്ചും കൂടെ എണ്ണ അത് കുടിക്കും. അപ്പം ഞാൻ ഇട്ടില്ല, കാരണം എനിക്ക് അത്ര എണ്ണ കുടിക്കണ്ട. ഒന്ന് ആ ഉള്ളതിൽ കിടന്ന് ഒന്ന് മസാലയൊക്കെ പിടിച്ച് കിട്ടിയത്. അതിനുള്ള ഞാൻ ഇത് തേങ്ങ കൊത്തിട്ടു. കറിവേപ്പില ഒരു സ്പൂണെടുത്തു. കറിവേപ്പില എന്നും പറയുന്ന പോലെ ഇതെല്ലാം ഇട്ടല്ലോ, അപ്പം പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു ഞാൻ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചേച്ചി വളരെ ധൈര്യമായിട്ടാണ്. പേടി ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നുമല്ല മമ്മൂക്ക. മമ്മൂക്ക വളരെ എന്താ പറയാ, നമ്മള് കാണുമ്പോൾ വിചാരിക്കും എന്താ പറയണ വലിയ ജാടയാന്നൊക്കെ. ഒന്നുമില്ല, അഞ്ച പാവം മനുഷ്യനാണ്. എങ്ങനെ വല്ല 10-15 പറഞ്ഞ മമ്മൂക്കടെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും മമ്മൂക്കയുടെ ക്വാളിറ്റി എന്ന് പറയാൻ എനിക്കിഷ്ടം മമ്മൂക്ക ഫാമിലിയെ പറ്റിയൊക്കെ അന്വേഷിക്കും. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നു, നല്ല രീതിയിലാണെന്നൊക്കെ അറിയുന്നു. ഭയങ്കര സന്തോഷം. നമ്മുടെ കുടുംബത്തിലൊരാൾ സന്തോഷിക്കില്ല, നമ്മുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ ആഹാ നല്ല കാര്യമായിട്ട് എല്ലാം നന്നായിരിക്കട്ടെ എന്ന് പറയില്ലേ. അങ്ങനെ ഒരു മനസ്സുള്ള ഒരാളാണ്. പിന്നെ എന്നോട് ചോദിച്ചല്ലോ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ചിട്ടില്ലേ. ചേച്ചിയെ പോലെ 10-15 പടത്തിലൊന്നും അല്ലെങ്കിൽ ഒരു 3 പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് പ്രജാപതി പറഞ്ഞിട്ടാണ്. കുറച്ച് ചെറിയ വേഷമായിരുന്നു, അപ്പൊ ഈ പറഞ്ഞ പോലെ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് നല്ലൊരു വേഷമായിട്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചത് കറുത്ത പക്ഷികൾ ഉണ്ട് കമൽ സാറിന്റെ പടത്തില്. അതിൽ മമ്മൂക്കയ്ക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേഷമാണ്. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞാൻ എന്നും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ചേച്ചി. അതിലൊരു സീൻ ഉണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്റെ ഭാര്യ അതിലെ മീന തമിഴ്നാട് മീനയാണ് എന്റെ ഭാര്യ. അപ്പൊ ആദ്യം ഭാര്യയോട് സംസാരിച്ച് ഇത്തിരി ദേഷ്യത്തോടെ സംസാരിച്ച് അപ്പുറത്ത് പോയി നമ്മുടെ അമ്പിളിച്ചേട്ടന്റെ അടുത്ത് ജഗചേട്ടന്റെ അടുത്ത് വന്ന് സംസാരിച്ച് അവിടെ നേരെ താഴെ ഇറങ്ങി കാറിൽ കയറാൻ പോകുമ്പോഴാണ് മമ്മൂക്ക കയറി വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഡയലോഗ് പറഞ്ഞു താഴെ വന്ന് കാറ് കയറുമ്പോൾ മമ്മൂക്കനെ കണ്ട് എടുത്തു വരി പറയണം ചീത്ത പറയണം മമ്മൂക്കനെ. എന്താടോ ഇവിടെ വലിയൊരു മരിച്ചോ നോക്കാൻ വന്നാണോ? ഇതൊക്കെ പറഞ്ഞപ്പോ റെഡിയാക്കി നിന്നു ഞാൻ റിഹേഴ്സലിന് പുറത്തു വന്നു. മീനയോട് കൂളായിട്ട് ഡയലോഗ് പറഞ്ഞു. അവിടുന്ന് തിരിഞ്ഞ് നേരെ പോയി അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത് ഡയലോഗ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ കുറെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അവിടെയും പറഞ്ഞു താഴെ ഇറങ്ങി കാറിൽ കയറുന്ന മാതിരി കണ്ണി സൈഡിൽ നോക്കിയപ്പോ മമ്മൂക്ക നടന്നു വരുന്നു. ഞാൻ നടന്നു പോയിട്ട് എടുത്തെത്തിയപ്പോഴാണ് എന്റെ മനസ്സിന്റെ ഉള്ളിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് എന്റെ മുമ്പിൽ നിൽക്കണെന്ന് പറഞ്ഞ്. അപ്പൊ പറയേണ്ട ഡയലോഗ് പുറത്തു വന്നത് ഇങ്ങനെയാണ്, എന്താടോ തുടങ്ങിയത് ഇങ്ങനെയാണ്, എന്താടോ മരിച്ചോ നോക്കാൻ നിൽക്കുകയാണോ. മമ്മൂക്ക ഒരു ചിരി, ഭാഗ്യത്തിന് അതൊരു എന്താ റിഹേഴ്സൽ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചിരിയോടെ എന്റെ പേടിയൊക്കെ പോയി, വെള്ളി വീടിലൊക്കെ അതോടൊന്നും മാറി. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ചേച്ചി പറഞ്ഞതുപോലെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു സ്റ്റാർ. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്നെ പോലെ ഒരു ബിഗിനറിന് അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര ഒരു പേടിയും ഇത് ഇപ്പോഴും എനിക്ക് എന്താ ഭയഭക്തി ബഹുമാനമാണ്. പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. നമുക്ക് ഈ സമയത്ത് നമുക്ക് നോർക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ചേച്ചി ഞാൻ ഒരു കാര്യം മറന്നിട്ടില്ല, എന്താ എന്നെ ആദ്യം ആ തെലുങ്ക് കൊണ്ട് എന്നെ ഒരു ശരവർഷം നടത്തിയത് തന്നെ ആണല്ലേ. അത് ഈ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ചേച്ചി? ആ ലാംഗ്വേജ് സത്യം പറഞ്ഞാൽ ആ ലാംഗ്വേജ് അറിയില്ലല്ലോ ചേച്ചി. ഇല്ല, കാരണം എനിക്കതൊരു ഇഷ്ടം തോന്നി ആ ഒരു ഭാഷയോട്. കാരണം എന്ന് വെച്ചാൽ ഈ ഞാൻ ആഡ് ചെയ്യുമ്പോൾ 3 ലാംഗ്വേജ് ആയിരുന്നു, തമിഴ്, മലയാളം, തെലുങ്ക്. അപ്പൊ അതിനകത്ത് മലയാളം ഒരു 5-6 പ്രാവശ്യം തേക്ക് പോയി, തമിഴും പോയി ഒരു 5-6 പ്രാവശ്യം തേക്ക് പോയി. പക്ഷെ ഞാൻ തെലുങ്ക് എന്താണെന്നറിയത്തില്ല, ഒറ്റയടിക്ക് ഒറ്റ ടേക്കിൽ ഓക്കെ ആയി. അപ്പോൾ ഉടനെ അവിടെ മലയാളികളായ ആൾക്കാർ പറഞ്ഞേ, അല്ല പൊന്നമ്മ തെലുങ്കത്തിലാണോ?
കറക്റ്റായിട്ട് പറഞ്ഞല്ലോ എന്ന് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു എന്താ തരില്ല ആ ഒരു നമുക്കൊരു ഇഷ്ടം വന്നാൽ അത് നമ്മൾ ഞാൻ എത്ര വർഷമായിരുന്നു ചെയ്തിട്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ അത് ഭയങ്കരമായിട്ട് കിടക്കുവാണ്. കാരണം എൻ്റെ മോൻ എപ്പോഴും പറയും, മമ്മി ആടയല്ലോ ഒന്ന് പറഞ്ഞു, മമ്മി ഒന്ന് കേൾക്കട്ടോ. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടം ഞാൻ പറയുന്നത് കേൾക്കാൻ. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ രാജേഷിന്റെ മുന്നിൽ പ്രയോഗിച്ചു നോക്കുക. എന്റെ പകുതി ജീവൻ പോയി ഈ ഡയലോഗുകൾ എന്ന് പറയുമ്പോഴാണ് നോക്കുന്നത്. ഞാൻ പണ്ട് നാടകത്തിലുണ്ടാകുമ്പോ കോളേജിൽ ഉണ്ടാകുമ്പോ അപ്പൊ ഈ കോളേജിലൊക്കെ ഉണ്ടാകുമ്പോ എല്ലാവരും ഭയങ്കര മാഷ ഉപയോഗിക്കാൻ നോക്കുമല്ലോ, മലയാളം അറിയാം പ്രാവീണ്യം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പൊ എന്റെ എന്താ പറയാ ഡ്രാമ എഴുതിയത് ഭയങ്കര ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരുന്നു രാം ഗോപാൽ എന്ന് പറഞ്ഞു. അദ്ദേഹം എഴുതിയ ഒരു ഡ്രാമ ഞാൻ ഡ്രാമ കേട്ടോ. എല്ലാം ഒന്ന് ഏകദേശം ഒക്കെ ഒന്ന് മൂത്തെല്ലാം വന്നു. പിന്നെ ഞാൻ മഞ്ഞൾപൊടി ഇട്ടു, ഇത് ഗരം മസാല, കുറച്ച് ബീഫേ ഉള്ളു, അപ്പൊ അതനുസരിച്ചുള്ള ഗരം മസാല ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മള് മുളക് പൊടി, എരിവ് ആവാമല്ലോ ധാരാളം വേണം. ചേച്ചി തെലുങ്കടിക്കുമ്പോ ഞാൻ അങ്ങനെ മിണ്ടാണ്ടിരുന്ന എങ്ങനെയാ? അത് ശരി, ഇതൊക്കെ കയ്യിലുണ്ടോ? അല്ല ഇത് തുളുവാണ് ചേച്ചി, തുളുവാ. ഞാൻ പറഞ്ഞത് എത്ര വേണമെങ്കിൽ ഇട്ടോളൂ, എനിക്കത് ഇഷ്ടം തന്നെയാണ്. അങ്ങനെ എത്ര വേണമെങ്കിൽ ഇട്ടോളൂ, ഇട്ടോ. ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്, അപ്പൊ ഞാൻ അതനുസരിച്ച് ഒരു മുളക് പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നതിനകത്ത്. നമ്മൾ ശരിക്ക് ഇതങ്ങോട്ട് മൂത്തു. ഈ ഷോയില് മൊത്തം പാലക്കാട് ഭാഷയാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്, അത് ശരിയാവുമോ? അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, അതായത് സിനിമകളിലോ അല്ലെങ്കിൽ സീരിയലിലോ ഒക്കെ നമ്മൾ ധാരാളമായിട്ട് ഞാൻ അച്ചായൻ ക്യാരക്ടർ പാല ക്യാരക്ടർ. മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബീഫിനകത്തോട്ട് തട്ടി. യെസ്, നമ്മൾ ശരിക്കും അങ്ങോട്ട് ഇളക്കി. ഒരു സാധനം ചേർത്തിട്ടില്ല, ഉപ്പിട്ടിട്ടില്ല, ഞാൻ മറന്നിട്ടില്ല. അതാ ഞാനിത് ഇളക്കി. ഞാനിത് ലേശം ഉപ്പ് എന്നും പറയത്തില്ല, ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ഇച്ചിരി ഉപ്പിട്ടു, നമുക്ക് ഇച്ചിരി കുറഞ്ഞ ലാസ്റ്റ് ചേർക്കാം, കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ഒക്കെ അതിൽ ആഡ് ചെയ്യേണ്ടി വരും. സവോള ആയിട്ടും ഒക്കെ മസാല ഫുള്ളായിട്ട് ഇളക്കി പിടിക്കാൻ തുടങ്ങി അല്ലേ, വെൽ കവേർഡ്. ലേശം വെള്ളം എടുത്തു, ഒരാഴ്ച അവസാനം വെള്ളം കൊണ്ട് പറ്റിക്കണം, അതാണ് സമയമെടുക്കും. ആ മതി, നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. കാരണം ബീഫിൽ വെള്ളം ഉണ്ടേ, വെള്ളം ഉള്ളത് കൊണ്ടാണ് മുടി മുടി. ഓക്കേ, ഡ്രാമ. അപ്പോ ഞാൻ കോളേജിൽ നമ്മൾ എല്ലാ ഡ്രാമയിലും അഭിനയിക്കുകയായിരുന്നു, അതായത് മലയാളം, എന്താ പറയാ, ഹിന്ദി, ഇംഗ്ലീഷ്, എല്ലാ ഡ്രാമയിലും അഭിനയിക്കും. അപ്പൊ ഈ മലയാള ഡ്രാമ എഴുതിയിരുന്നത് രാം ഗോപാലാണ്. അപ്പൊ ഈ മലയാളം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണെങ്കിൽ ഈ സാഹിത്യപരമായ മലയാളം ചിലപ്പോൾ നമുക്ക് മനസ്സിലൊന്നും ഇങ്ങനെ നിൽക്കില്ലല്ലോ. അപ്പൊ അന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾ മുമ്പ് പറഞ്ഞ ഡയലോഗ് ഞാൻ ഇപ്പോഴും, എനിക്ക് സത്യം പറഞ്ഞിട്ട് അർത്ഥമൊന്നും ഇപ്പോഴും അറിയില്ല, പക്ഷെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കിടക്കുക. അപ്പൊ എന്ത് ഞാൻ വർഷങ്ങൾക്ക് ശേഷം എന്നെ രാം ഗോപാൽ ഗൾഫിൽ നിന്ന് വിളിച്ച് സംസാരിച്ചപ്പോ അവൻ പറഞ്ഞു, നീ എല്ലാവരും ഈ ഡയലോഗ് പറയേണ്ട അത്ര ഓർക്കുന്നുണ്ട് ഒന്ന് പറയുമോ. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എഴുതിയ ഡയലോഗ് അദ്ദേഹം ഡയറക്ട് ചെയ്ത ഡ്രാമയാണ്. അപ്പൊ ഞാൻ അതങ്ങോട്ട് പറഞ്ഞു അതിന്. അത് പറഞ്ഞത്, പ്രതിഭാസമായി നടക്കാവുന്ന അവശ്യ കർമ്മങ്ങളെ പോലും തികച്ചും ആകസ്മികമെന്ന് വ്യായാന പാരവയ്ക്കുകയല്ലേ നിങ്ങൾ ചെയ്തത് എന്നൊരു ഡയലോഗ് ഞാൻ ആ ഡ്രാമയിൽ പറഞ്ഞു. ഇന്ന് വരെയും എനിക്കറിയില്ല ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, ആരോട് എന്താ പറഞ്ഞത്. പക്ഷെ ചില ഡയലോഗുകൾ ഈ പറഞ്ഞ പോലെ മനസ്സിൽ അങ്ങോട്ട് കൊളുത്തി വെച്ച പോലെ അങ്ങോട്ട് നിൽക്കണം, മനസ്സൊന്നും പോകുന്നേ ഇല്ല അല്ലേ. രാജേഷ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്ത്, ഡയലോഗ് പോലെ മമ്മൂക്കയുടെ പടം തന്നെ, ഉദ്യാനപോലം പടം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ തന്നെ കോട്ടയം പല കയർത്തിയാ. അപ്പൊ എനിക്ക് വള്ളൂരാടൻ ഭാഷ ഭയങ്കര പ്രശ്നം. നമുക്ക് സിനിമയ്ക്ക് എപ്പോഴും ഒരു എന്താ വെച്ചാൽ എല്ലാ ഭാഷകളിലും എല്ലാ ഭാഷാ വ്യത്യാസത്തിൽ നമ്മൾ അഭിനയിക്കണം ആദ്യം. അതൊരു ആർട്ടിസ്റ്റിന്റെ ഒരു എന്താ പറയാ, അതാണ് ഒരു ആർട്ടിസ്റ്റ് നമുക്കെ കണ്ടില്ല എന്തെല്ലാം ഡിഫറെന്റ് എന്താ ഭാഷകൾ ഉപയോഗിക്കുന്നത്, ആ കഥാപാത്രത്തിന്റെ പുതുമയുണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോ ലോഗി സാറിന്റെ അടുത്ത് ചോദിച്ചു, എന്നാ ഡയലോഗ്സ് ഒക്കെ പറയലോ അല്ലേ. ഞാൻ പറഞ്ഞാ പറയൂ സാറേ, അപ്പൊ വള്ളൂനാടൻ ഭാഷയാണ്. ഓ, വള്ളൂനാടൻ ഭാഷ എന്താന്ന് പോലും എന്റെ മനസ്സിലേ ഇല്ല. ഞാൻ സാധാരണ നമുക്ക് ഡയലോഗ് പറയത്തില്ലേ. അവിടെ ചെന്നപ്പോ ഒരു ഡയലോഗ് മമ്മൂക്കാട് മമ്മൂക്കാട് ചേച്ചിയാണല്ലോ, മമ്മൂക്കയ്ക്ക് പെണ്ണ് ആലോചിക്കുന്ന സീൻ, നെടുമുടി ചേട്ടൻ വരുക. അപ്പൊ ഞാൻ പറഞ്ഞ ഡയലോഗാ, ഗോപാലകൃഷ്ണൻ എന്താ പറയണേ, 12,000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്, 1,50,000 രൂപയെങ്കിലും ബാങ്കിലുണ്ട്, ഇരിക്കുന്ന വീടും പരമ്പും പറമ്പും 1 ഏക്കർ 30 സെന്റും ഉണ്ട്. ഞാനോ ശിവനോ സുമയോ ഞങ്ങൾ ആരും അതൊരു അവകാശം ചോദിച്ചു ചെന്നിട്ടില്ല. അപ്പം കഷ്ടപ്പെട്ടതും വളർത്തിയും ഒക്കെ ഞങ്ങൾക്ക് അറിയാം, ഇത്ര അന്നില്ലാത്തൊന്നും അല്ല ഞങ്ങൾ. ഇതാണ് ഡയലോഗ്. പിന്നെ അതിനകത്ത് ഏറ്റവും 15 ടേക്ക് പോയെന്ന് വെച്ചാൽ
പെണ്ണിന് ഇത്തിരി വണ്ണം ഉണ്ടായിരുന്നു എന്ന് നിർമ്മിടി ചേട്ടൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ണാനും ഉടുക്കാനുള്ളത്തെ പെൺകുട്ടികൾക്ക് ഇത്തിരി വണ്ണം ഉണ്ടാവും. ഈ ഡയലോഗ് പറയണം. ഈ ഡയലോഗ് ഉണ്ണാനും ഉടുക്കാനും എന്ന് പറയുമ്പോ ബമ്പമ്പ എന്റെ തെറ്റിപ്പോ. എനിക്ക് നാവ് ഇങ്ങനെ അങ്ങോട്ട് വഴങ്ങി വരുന്നില്ല. കാരണം ഇത് ഈ ഡയലോഗ് ഞാൻ മറക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരുപാട് റീടേക്ക് പോയതാ സിനിമയിൽ, ഉദ്യാനഭവൻ എന്ന പടത്തിനകത്ത്. സിനിമയിൽ ഈ ഭാഷ എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് പറയുമ്പോൾ ഓർത്തത്, എക്സ്പെഷ്യലി ഈ എന്താ പറയുക, നമ്മുടെ മലബാർ എന്താ പറയുക മസാല എന്ന് പറയുന്ന ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന പാലക്കാട്ട് നിന്നൊരു പ്രേക്ഷകൻ്റെ സുഹൃത്തും കൂടിയാണ് സേതു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് വിളിച്ച് എന്നോട് ചോദിക്കുകയാണ്, നീ ഈ ഷോയിൽ മൊത്തം പാലക്കാട് ഭാഷയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ശരിയാവുമോ? അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, അതായത് സിനിമകളിലോ അല്ലെങ്കിൽ സീരിയലിലോ ഒക്കെ നമ്മൾ ധാരാളമായിട്ട് ഞാൻ അച്ചായൻ ക്യാരക്ടർ പാല ക്യാരക്ടർ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ കോഴിക്കോട് എന്താ പറയുക മുസ്ലിം ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഇതിനൊക്കെ ഞാൻ ഭാഷ മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വരുന്നത് മലബാർ മസാലയിൽ പാലക്കാട്ടുകാരൻ രാജേഷ് അബ്ബാറും പാലക്കാരി അല്ലേ ഭരണങ്കാരി പൊന്നമ്മ ബാബുവായിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മളായിട്ടാണ് വരുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചപ്പോ ശരിക്ക് സത്യം പറഞ്ഞ കൗതുകമാണ് തോന്നിയത്. മലബാർ മസാല എന്നിട്ടാലും നമ്മൾ എല്ലാ വിഭവങ്ങളും നമ്മളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളത് വീണ്ടും വീണ്ടും പ്രേക്ഷകരോട് പറയാണ്, പേര് മലബാർ മസാല എന്നാണെങ്കിലും നമ്മൾ ലോകമെമ്പാടുമുള്ള ഡിഷസ് ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ വിന്ദാലു ഒക്കെ കൊണ്ടുവന്നു, ഗോവൻ ഡിഷ് കൊണ്ടുവന്നു, പല പല ഡിഷസ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ക്വാണ്ടിറ്റി കുറവല്ലേ, അതുകൊണ്ടാണ് ഒരു പത്രാശം ഞാൻ അടിച്ചത്. ബീഫ് ആവുമ്പോൾ നല്ല ഇച്ചിരി വേവ് ഉണ്ട്, രണ്ടാമത് നിറച്ചില്ല. നിറച്ചാവുമ്പോൾ നമുക്ക് ഇത്രയും വേണ്ട, ഒരു നാലഞ്ചൊക്കെ ആവുമ്പോൾ അത് മതിയാണ്. നല്ല തിക്കിയാണ്, നന്നായിട്ട് കുറവായതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഇത്രയും കൂടുതൽ നമ്മൾ അടിച്ചത്. ഒട്ടും വെള്ളമില്ല, നല്ല ഡ്രൈ ആയിട്ട്, നല്ല ഡ്രൈ. എന്നാൽ ഒന്നും കൂടെ നമുക്ക് അമ്മയിലോട്ട് മാറ്റി. പൊടിക്കൈയുണ്ട് നമുക്ക് ലാസ്റ്റത്തെ ഒരു മിനുക്കുമണി, വെളിച്ചെണ്ണ വേണ്ട. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് ഇത് ഇടാൻ പോകും. ഇങ്ങോട്ട് വെള്ളമില്ല എങ്കിൽ പോലും ഞാൻ ഒന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു പരിപാടിയുണ്ട്. കാരണം നമ്മൾ കുരുമുളകിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞിരുന്നു, കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ കുരുമുളക് ഇടുകയാണ്, എരിവ്, ബീഫ് ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കുരുമുളക് മുന്നിട്ട് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വളരെ കറക്റ്റ് ചേച്ചി, അതിൻ്റെ ടേസ്റ്റ് ഏതാണ്. അതെ, ഉപ്പ് അകത്ത് ഞാൻ കൊത്തരാം, കാരണം ബീഫ് ഇട്ട കൈ പൊള്ളും. ഡബിൾ ഓക്കെ ചേച്ചി, എണ്ണാ തേങ്ങാ കൊത്തേ സൂപ്പർ. അവസാനത്തെ പൊടിക്കൈ കറിവേപ്പില. അപ്പൊ അങ്ങനെ ബീഫ് ഫ്രൈ റെഡി. ചേച്ചി എന്താ നമുക്ക് ഇതിനുള്ളത്? ചോറാണോ, ചപ്പാത്തി ആണോ, ബ്രെഡ് ആണോ, അപ്പം ആണോ, എന്തുവാ? അപ്പാണോ ചേച്ചി? വാവ്, ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട്, എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്. അതായത് ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണെന്ന്. അതായത് ഗസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് നമ്മൾ ഇരുന്ന സ്വസ്ഥമായിട്ട് ഇത് ആസ്വദിച്ചേ കഴിക്കത്തുള്ളൂ. ഓക്കെ, ടേസ്റ്റ് ചെയ്യൂ. ഇന്ന് ഞാൻ തന്നെ പറയണം, തീർച്ചയായും. എരിവുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ
ಮಸ್ತ್ ಲೈಕ್ ಉಂಟು, ತುಂಬಾ ಚೆನ್ನಾಗಿದೆ, ಬಹುತ ಅಚ್ಚಾ ಹೇ, ರೊಂಬ ನನ್ನಾಯಿರ್ಕು. ಓ, ಇಪ್ಪ ಎನಿಕ್ ಮನಸ್ಸಿಲಾಯಿ. നന്നായിട്ടുണ്ടോന്നല്ല, സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ തുളുലും കന്നഡയിലും ഒക്കെ അടിച്ചതാണ്. പക്ഷെ നമ്മള് കേരളീയർക്ക് ഈ ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു രുചിയുണ്ട് അല്ലേ. കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ്. എവിടെ പോയാലും നമ്മൾ പൊറോട്ടയും ബീഫ് ഫ്രൈ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ബീഫ് ഫ്രൈ എന്ന് പറയുന്നത് കേരളീയർക്ക് പ്രത്യേകിച്ച് ഭയങ്കര സ്പെഷ്യലാണ്. ഇത് ആ ഒരു പക്ക സൂപ്പർ നാടൻ ബീഫ് ഫ്രൈ ആണ്. സത്യം പറയേ, ആ എരിവ് ആ കറക്റ്റ് എന്താ പറയുക, നല്ല അടിക്കുന്ന എരിവാണ്. പക്ഷെ കണ്ണിന് വെള്ളം വന്നില്ലല്ലോ, കറക്റ്റ് ആണ്. എന്താ പറയാ, നമുക്ക് കൂടുതൽ കൂടുതൽ കഴിക്കാൻ തോന്നും. ബിക്കോസ് കുരുമുളകത്തിന്റെ ഒരു സുഖമാണ്, വായിലിങ്ങനെ സ്പ്രെഡ് ചെയ്യും അതിന്റെ ചൂട്. അത് മാത്രമല്ല, ബീഫ് വെൽ കുക്ഡ്, എല്ലാ ചെരുവകളും ആ മസാലകളൊക്കെ കറക്റ്റ് പറ്റി പിടിച്ചിട്ടുണ്ട്. ചേച്ചി കറക്റ്റ് ഒരു 10 വിസിൽ വിട്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ബീഫ് അത്രയും ടെൻഡർ ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ട് വേഗിണ്ട്. ആ ലാസ്റ്റിൽ ഒന്ന് വെളിച്ചെണ്ണയും കൂടി ഒന്ന് തെളിച്ച് ആ മുകളിൽ നിന്നിട്ട് തന്നപ്പോ സൂപ്പർ, സത്യമായിട്ട് സൂപ്പർ. അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അറിയാൻ മേലാത്തൊരു കേട്ടോ. ഞാനത് പ്രത്യേകം പറയുള്ളൂ. ചില ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോന്ന് പറയും, ഞാൻ അറിയാൻ മേലാത്തൊരൊക്കെ പറയുന്നത് ട്രൈ ചെയ്യാ. നമ്മൾ അറിയിക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായും. ചേച്ചി, ഇന്ന് നമ്മൾ രണ്ടുപേരും ഉള്ളു ഇവിടെ, അപ്പൊ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒന്ന് രണ്ട് നല്ല വാക്കുകൾ പറഞ്ഞു അല്ലേ. ഇത് പറഞ്ഞിരിക്കുന്നത് ജെയിംസ് ബിയർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് രണ്ടുപേരെ ഉള്ളൂ. ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട്, എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്. അതായത് ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരേ ഒരു ഒരേപോലെയാണെന്ന്, അതായത് എല്ലാവർക്കും അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് വിശപ്പെന്നും എന്താണ് ടേസ്റ്റ് എന്നും ഭക്ഷണത്തിന്റെ പ്രാധാന്യം ജാതി മത എന്താ പറയുക ദേശം ഒന്നും നോക്കാതെ തന്നെ എല്ലാവർക്കും ഒരുപോലെയാണെന്നാണ് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത്. ഒരു ഫേമസ് കുക്കാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നതാണ് എല്ലാവർക്കും കറക്റ്റ് അല്ലേ. അതായത് ഇതിൽ ജാതിയും ഇല്ല, മതവും ഇല്ല, ഒന്നുമില്ല. ഫുഡ് ഫുഡ് എല്ലാവർക്കും ഫുഡ് തന്നെയാണ് അല്ലേ. ഇറ്റ്സ് എ യൂണിവേഴ്സൽ കോൺസെപ്റ്റ്. അപ്പൊ അതൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് എൻജോയ് അല്ലേ. തീർച്ചയായും എൻജോയ് ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് മൂന്നാല് ഭാഷയിൽ നന്നായിരിക്കുന്ന എന്റെ അടുത്ത് പറഞ്ഞില്ലേ, അതിലൊരു പാട്ട് ഒരു മണ്ണ എനിക്ക് മസ്റ്റാ. അതായത് ഒരെണ്ണം ഇന്നത് ഞാൻ പറയത്തില്ല, അത് രാജേഷിന് വിട്ടിരിക്കും. ഞാനിത് ആസ്വദിച്ച് കഴിക്കാൻ പോകും. അപ്പൊ അതിനു മുമ്പ് തന്നെ ഞാൻ പാട്ടങ്ങോട്ട് ചേച്ചിക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, അതും ഞാൻ എന്റെ മാതൃഭാഷയെ തുളു തന്നെ പറയും. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട് വളർന്ന ഭാഷയാണ്. ഈ തുളു എന്ന് പറയുന്നത് ഇപ്പൊ എഴുത്തില്ല, അതിനുണ്ട്, അതിന്റെ ലിപിയൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി. പക്ഷെ ആ ലിപിയൊക്കെ പോയി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ, ലിപി ഉണ്ട്. പക്ഷെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട ഒരു പാട്ടാണ്, അതിന്റെ ചില ലിറിക്സിന്റെ എനിക്ക് മറന്നുപോയ പറയും. ഊരുടെത്തിന സംസാരോട് സന്തോഷം ഉണ്ടുകേ. മലബാർ മസാലയുടെ ഈ കിച്ചണിൽ സന്തോഷവും പാട്ടും സംഗീതവും രുചികരമായ ഫുഡും കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾക്ക് ഒരു കാര്യം പറയാൻ സമയമായി. ദിസ് ഈസ് പൊന്നമ്മ ബാബു ആൻഡ് ദിസ് ഈസ് രാജേഷ് അബ്ബാസ് സെയിങ് ഗുഡ് ബൈ.